നമസ്കാരം, വെരി വെരി ഗുഡ് മോർണിംഗ് കാനഡ. അങ്ങനെ കാനഡാസ് മോസ്റ്റ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോയിൽ ഇന്ന് ഈ ഒരു രാവിലെ സുപ്രഭാതത്തിൽ നമുക്ക് ചുറ്റും നടന്നിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ആർജി മീനാക്ഷി എത്തിയിരിക്കുകയാണ് വിത്ത് ആഹാ അപ്ഡേറ്റ്സ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ആർജി നീലിമ എവിടെ പോയി? ആർജി നീലിമ എനിക്ക് പകരം വൈകുന്നേരത്തെ അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ അടുക്കലുണ്ടാവും. സോ ഇന്നത്തെ വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ? അങ്ങനെ കാത്തു കാത്തിരുന്ന് നമ്മളിതാ വീണ്ടും ആ വീക്കെൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ജൂലൈ 14th വെള്ളിയാഴ്ച, മിഥുന മാസം 29th. ഈ വീക്കെൻഡ് ഒക്കെ ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേക തരം സന്തോഷം അല്ലേ? ഏതായാലും ഫ്രൈഡേ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടൊക്കെ ഉള്ള ഒരു ദിവസമാണ്. 26 degrees Celsius ആണ് നമ്മുടെ GTAയിലും നിയർ ബൈ സിറ്റീസിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ. അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും. കാനഡയിൽ വന്ന് നമുക്ക് സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ, PR കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പൂവിടുന്ന പുതിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ജോബ് ടൈറ്റിൽ ആണ് പോലീസ് സർവീസ് അല്ലേ? അപ്പൊ പോലീസ് സർവീസിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷണൽ ന്യൂസും കൂടി ഞാൻ തരാം. മോൺട്രിയൽ പോലീസ് സർവീസിലേക്ക് ചേരുന്നതിനായിട്ട്, അതായത് ചേർന്നാൽ മാത്രം പോരാ, അടുത്ത 5 വർഷം അവിടെ തന്നെ സർവീസ് ചെയ്യും എന്നുള്ള ഉറപ്പ് നൽകാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് ഈ പോലീസ് ട്രെയിനിങ്ങിന് വേണ്ടി ചെലവാക്കുന്ന ഒരു ട്രെയിനിങ് ഫീസ് ഉണ്ടല്ലോ, $10,500 ആണ് ഇവരെ തിരിച്ച് റീംബേഴ്സ് ചെയ്യും ഈ കാൻഡിഡേറ്റ്സിന് എന്നൊരു ഓഫറാണ് ഇപ്പൊ നൽകിയിട്ടുള്ളത്. ജൂലൈ 3rd മുൻപ് ജോയിൻ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഏതായാലും ഈ ഒരു ഓഫർ ബാധകമല്ല, അൺഫോർച്ചുനേറ്റ്ലി. പിന്നെ ക്യുബെക് പോലീസ് അക്കാഡമി ENPQ ഇപ്പോൾ ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിയുന്ന അധികം കാശ് ചെലവാക്കാതെ തന്നെ പോലീസ് സർവീസിൽ ചേരാനായിട്ടുള്ളൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ ഒരു കൈ നോക്കിക്കോളൂ കേട്ടോ. ഇനി കുറച്ച് അത്ര സന്തോഷകരമല്ലാത്ത കുറച്ച് വാർത്തകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഇപ്പം ഇന്നലെ നമ്മൾ എല്ലാവരും ഞെട്ടി ഉണർന്നത് തന്നെ ബാങ്ക് ഓഫ് കാനഡ അതാ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലേ. 25 basis points ആണ് അവർ കീ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്തത്. ഇതോടെ 5% എന്നുള്ള ഒരു മാർക്കിലെ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അതിന് പുറകെയായിട്ട് തന്നെ കാനഡയിലെ 6 biggest banks, അതായത് RBC, TD Bank, BMO, സ്കോഷ്യ, CIBC, നാഷണൽ ബാങ്ക് എന്നീ ബാങ്ക്സ് എല്ലാവരും അവരുടെ പ്രൈം റേറ്റ് ഇൻക്രീസ് ചെയ്തു എന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ ഇപ്പതാ എല്ലാവരും കേട്ട് ഉണർന്നിട്ടുള്ളത്. ഈ മേജർ ബാങ്ക്സ് ഒക്കെ ഇപ്പതാ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് 7.2% ആണ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ഏതായാലും ആൾക്കാരുടെ ലോൺ എടുക്കലിനൊക്കെ ഒരു പണി കിട്ടും. ടെക് ജയന്റ്സ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് മറ്റൊരു മാസ് ലേ ഓഫിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് കിട്ടിയിട്ടുള്ള ഒരു വിവരം. ഈ വരുന്ന ജാനുവരി മാസത്തില് ഏകദേശം 10,000 വരുന്ന അവരുടെ എംപ്ലോയീസിനെ കട്ട് ഓഫ് ചെയ്യാനായിട്ടാണ് കഴിഞ്ഞ മാസം, അതായത് ജൂൺ മാസത്തില് 10th അവര് എംപ്ലോയീസിനൊക്കെ ഒരു നോട്ടീസ് സെർവ് ചെയ്തിരുന്നു. ഏകദേശം 276 ജോബ് പൊസിഷൻസ് ആണ് മൈക്രോസോഫ്റ്റ് കട്ട് ഓഫ് ചെയ്യുന്നത്. മെയിൻലി അവരുടെ ഹെഡ് ഓഫീസ് ആയിട്ടുള്ള വാഷിംഗ്ടൺ ഓഫീസിൽ നിന്നായിരിക്കും ഈ ഒരു മാസ് ലേ ഓഫ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെ വാർത്തകൾ പലതും നമ്മൾ കേൾക്കും കാണും, പക്ഷേ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു ചെറിയ അഡ്വൈസോട് കൂടിയിട്ട് ഇന്നത്തെ ആഹാ അപ്ഡേറ്റ്സ് അവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു അടിപൊളി ഫ്രൈഡേ ആശംസിക്കുന്നു.